അസ്സലാം വലൈക്കും വറഹ്മത്തുള്ള. റിഫ മെഹനു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ വിവരം നമ്മളൊക്കെ അറിഞ്ഞവരാണ്. അതിനുശേഷം ഇന്നും സോഷ്യൽ മീഡിയയിലൂടെ സജീവമായിട്ട് ആ മരണത്തിന്റെ കാരണങ്ങളും അതേപോലെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ആ സഹോദരിക്ക് പുറത്തു കൊടുക്കട്ടെ ചില കാര്യങ്ങൾ ഉണർത്താനുള്ളത്. ഇസ്ലാം ഒരിക്കലും ആത്മഹത്യയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആത്മഹത്യ ഒരിക്കലും ഒന്നിനും പരിഹാരവുമല്ല. പ്രണയങ്ങളെയൊക്കെ നിരുത്സാഹപ്പെടുത്തുന്നതിന്റെ കൃത്യമായ കാരണം ഈ മരണത്തിലൂടെ അതിനുശേഷം വരുന്ന വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ സഹോദരിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളും വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ സ്വന്തം പ്രിയപ്പെട്ട ഉമ്മയോടും ഉപ്പയോടും പങ്കുവെക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം താൻ ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരന്റെ കൂടെ ജീവിക്കാൻ നിർബന്ധം പിടിച്ച് അവരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയാണ്. ഈ മാതാപിതാക്കളുടെ ഇഷ്ടപ്രകാരം അല്ലല്ലോ പലപ്പോഴും പ്രണയ വിവാഹങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിവാഹ ബന്ധത്തിലുള്ള പ്രശ്നങ്ങളൊന്നും അവരോട് പങ്കുവെക്കാൻ കഴിയാതെ വരികയാണ്. ഇത്തരത്തിൽ പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന ആളുകളുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ വരുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ പുറം ലോകം അറിയുന്നത്. ഈ അടുത്ത് ഒരു സഹോദരിയുടെ കമന്റ് കാണാൻ ഇടയായി. പലപ്പോഴും ഭർത്താവിനെ ഇങ്ങനെ കുറ്റം പറയും. ഇതേപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ സജീവമായ വ്ളോഗർമാരുടെയും ഫാമിലി വ്ളോഗൊക്കെ കണ്ടിട്ട് അവർക്കൊരുപാട് വസ്ത്രങ്ങളുണ്ട്, അവർ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമുക്കിതൊന്നും കിട്ടുന്നില്ല, നിങ്ങൾ എന്താണ് വാങ്ങിത്തരാത്തത്, അലമാര നിറയെ വസ്ത്രങ്ങളില്ല എന്നൊക്കെ ഇങ്ങനെ നിരന്തരം കുറ്റപ്പെടുത്തും. ഈ ഒരു മരണ വാർത്ത കേട്ടപ്പോൾ ആണത്രേ ആ സഹോദരിക്ക് മനസ്സിലായത് നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. ഉള്ളത് കൊണ്ട് നമ്മുടെ കൂടെയുള്ളവരോട് കൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമൊന്നും ഇവർക്കില്ലല്ലോ. പുറത്ത് കാണുന്ന ആ വ്ളോഗുകളിൽ കാണുന്ന അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ പെർഫോമൻസുകളിലൂടെ കാണുന്നതല്ല അവരുടെ ജീവിതം. അതിനപ്പുറത്ത് ഒരുപാട് വേദനകൾ കടിച്ചിറക്കിയാണ് അവർ ജീവിക്കുന്നത്. ആ കാണുന്നതല്ല അവരുടെ ജീവിതം, അതിനപ്പുറത്ത് മറ്റൊരു ജീവിതമുണ്ട്. നമ്മൾ കിട്ടാതെ പോയതിനെ ഓർത്ത് സങ്കടപ്പെടാതെ കൂടെയുള്ളവരെ കുറ്റപ്പെടുത്താതെ നമുക്ക് കിട്ടിയതിൽ തൃപ്തിപ്പെട്ട് നമ്മുടെ കൂടെയുള്ളവരോടുകൂടെ, നമ്മുടെ മക്കളോടുകൂടെ, നമ്മുടെ ഭർത്താക്കന്മാരോടുകൂടെ, നമ്മുടെ ഭാര്യമാരോടുകൂടെ സന്തോഷത്തിൽ ജീവിക്കുക, നല്ല കുടുംബജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.